അസമലൈക്കുംഡഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം പ്രസിദ്ധ ഇംഗ്ലീഷ് സാഹിത്യകാരനും നോവലിസ്റ്റുമായിരുന്നു മെർമഡ്യൂക്ക് വില്യം പിക്താൽ പത്രപ്രവർത്തകനും രാഷ്ട്രീയക്കാരനും അധ്യാപകനുമൊക്കെയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലണ്ടനിലെ ഒരു മധ്യവർഗ ക്രൈസ്തവ പുരോഹിത കുടുംബത്തിലാണ് ജനിക്കുന്നത് പിക്താൽ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിനെ പറ്റി വളരെയധികം എഴുതുകയും ധാരാളം പ്രഭാഷണങ്ങൾ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർആാന് ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ പരിഭാഷ അദ്ദേഹത്തിൻ്റെ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന മഹത്തായ സംഭാവനയാണ് ഇസ്ലാമിനെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും പിന്നീട് ഇസ്ലാം സ്വീകരിക്കുവാനും കാരണമായ ഒരു സംഭവത്തെപ്പറ്റി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് മധ്യപൂർവ്വദേശത്ത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായി അദ്ദേഹം ജോലി ചെയ്യുന്ന കാലം ഒരിക്കൽ അദ്ദേഹം താമസിച്ചിരുന്ന ഫ്ലാറ്റിന് മുന്നിലെ വീട്ടിൽ നിന്നും ഒരു ബഹളം കേട്ടു ചെന്നു നോക്കിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച കൗതുകകരമായിരുന്നു ആ വീട്ടുകാരൻ ഏതോ ഒരു ചെറുപ്പക്കാരനെ ചീത്ത പറയുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് ചെറുപ്പക്കാരനാവട്ടെ തിരിച്ചൊന്നും പ്രതികരിക്കുന്നുമില്ല ഇതെല്ലാം കണ്ട് അത്ഭുതം തോന്നിയ പിക്താൽ ചെറുപ്പക്കാരനെ അടുത്തു വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു അവൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് കുറച്ച് പണം കടം വാങ്ങിയിരുന്നു പറഞ്ഞ സമയത്ത് എനിക്കത് തിരികെ നൽകാനായില്ല അതാണ് ഇതിനൊക്കെ കാരണം എന്നുവെച്ച് അയാളുടെ അനാവശ്യ ശകാരവും തൊഴിയും സഹിക്കേണ്ടതുണ്ടോ പിക്താൾ അയാളുടെ മനസ്സ് വായിക്കാൻ ശ്രമിച്ചു നിനക്ക് അയാളേക്കാൾ ആരോഗ്യമുണ്ടല്ലോ തിരിച്ചൊന്ന് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കടം വാങ്ങിയാൽ നിശ്ചയിച്ച അവധിക്ക് അത് തിരികെ നൽകണമെന്നാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവല്ലമയുടെ കൽപ്പന കരാർ പാലിക്കണമെന്ന് പ്രത്യേകം നിഷ്കർഷിക്കുകയും ചെയ്തിട്ടുണ്ട് കരാർ പാലിക്കാൻ കഴിയാത്തത് എൻ്റെ ഒന്നാമത്തെ കുറ്റം അദ്ദേഹത്തിന് എന്നെക്കാൾ വയസ്സുണ്ട് എന്നേക്കാൾ പ്രായമുള്ള ഒരാളെ അടിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു തെറ്റുകൂടി ചെയ്യുകയോ അതൊക്കെ നബിസ് അലൈഹി അല്ലൈവ്സ്വല്ല വിലക്കിയ കാര്യമാണ് ആ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ മെർമഡ്യൂക്ക് വില്യം വിക്താളിൻ്റെ മനസ്സ് പിടിച്ചു കുലുക്കി അങ്ങനെയാണ് അദ്ദേഹം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലമയെയും ഇസ്ലാമിനെയും കുറിച്ച് അടുത്തറിയാൻ ശ്രമിക്കുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നതും വിശുദ്ധ ഖുർആാനിൻ്റെ സേവകനായി മാറുന്നതും പ്രിയമുള്ളവരെ മാതൃകാപരമായ റസൂലിൻ്റെ ജീവിതം ഇന്നും തലമുറകളെ സ്വാധീനിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലാണ് നമുക്കും മാതൃകയാവേണ്ടത്